പോപ്പിയുടെ അമ്മയും പറഞ്ഞു തോക്കിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രേസ് ഉള്ള ഒരാളാണ് പണ്ട് മുതലേ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ചാറ്റ് ഹിസ്റ്ററിയൊക്കെ ചിലപ്പോൾ എടുക്കാനൊക്കെ പറയും. എനിക്ക് സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഇഷ്ടമാണ്, മാർവലൊക്കെ ഇഷ്ടമാണ്. അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാദറൊക്കെ വിളിച്ചായിരുന്നു, ട്യൂഷൻ ഇടയ്ക്ക് തന്നെ വിളിച്ചത്. ഹായ്, ഹലോ, നമസ്കാരം. ജാക്കോ സ്പേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 17 വയസ്സിൽ പുതിയൊരു പേര് കിട്ടിയ അല്ലെങ്കിൽ ഒരു ന്യൂ ബേർത്ത് കിട്ടിയ ഒരാളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇറ്റ്സ് പോപ്പി. പോപ്പി, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് പോപ്പി വിശേഷങ്ങൾ? എന്താണ് ഈ ഫസ്റ്റ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു തോന്നി? മീൻസ് ഒ ടി ഡിയിലായിരുന്നു, അപ്പൊ ആൾക്കാർ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ്. മീൻസ് എന്തായിരുന്നു ആ ഒരു ഫീൽ ആൻഡ് എക്സൈറ്റ്മെന്റ്? ആ, ഞാൻ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ ട്രെയിലർ വന്നപ്പോഴാണ് അതിൻ്റെ ഒക്കെ കാര്യം പറയുന്നത്, ഈ സിനിമയുടെ ഒക്കെ കാര്യം. ഞാൻ ട്രെയിലർ വന്നപ്പോൾ അത് ഞാൻ ഇതിനകത്തോണ്ട് ചുമ്മാ സർപ്രൈസ് പോലെ വെച്ചാൽ. അപ്പം ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ വേറെ കുറേ പേർക്ക് ജോജി സിനിമയിലെ ഓഡീഷൻ കോൾ എല്ലാവരും കണ്ടു, ഒട്ടുമിക്ക ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ആരായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പോപ്പി വന്നു. ഞാൻ എൻ്റെ അവര് ചോദിച്ചത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും ബയോഡേറ്റ ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തായിരുന്നു. ചെയ്തു. പിന്നെ ഞാൻ ഒരു പെർഫോമൻസ് വീഡിയോ അയക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ അയച്ചില്ല. ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാന്ന് ഇങ്ങനെ എഴുതിയായിരുന്നു. സോ ഈ ഒരു ഓഡീഷൻ കോളും അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുള്ളൂ, ദ ഫിലിമിംഗ് സൈഡ്. അതെങ്ങനെയായിരുന്നു? മീൻസ് ഒരു ഫസ്റ്റ് സീൻ എക്സ്പീരിയൻസ് ഒക്കെ. ഓഡീഷൻ കഴിഞ്ഞൊരു ഗ്രൂമിംഗ് സെഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അതിന് പോയ ആദ്യത്തെ ദിവസം ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ മറ്റേ ചെയ്ത ലൈനൊക്കെ കറക്റ്റ് ആവുമോ, അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം കുറേ ചില്ലാക്കി ദിലീഷ് പോകുന്നൊക്കെ നല്ല കൂളായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങള് ദിലീഷ് ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ഗ്രൂമിങ്ങിന്റെ? അത് ഒരു ഞങ്ങൾ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ട്, ഈ അസോസിയേറ്റ് ഡയറക്ടർ റോഹിത് ചേട്ടൻ എന്ന് പറയും, പിന്നെ വേറൊരു വിനോദ് മാഷ് എന്ന് പറയും, വിനോദ് മാഷ്. അപ്പോൾ അവർ രണ്ടുപേരായിരുന്നു എന്നെ പഠിപ്പിച്ചതല്ല ഈ ഡയലോഗ് പറയാനും ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ പഠിപ്പിച്ച അവരായിരുന്നു. മീൻസ് വർക്ക് ചെയ്യുന്ന ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാസ്റ്റാണ്. അതായത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം. സോ ആ പുള്ളിയുടെ സീൻ ഏതായിരുന്നു? കോമ്പിനേഷൻ വരുന്ന ഷൂട്ട് ചെയ്ത മറ്റേ കള്ളത്തരം ആ സീനില് പിടിക്കുന്ന സീൻ, ബെഡ്റൂമിൽ ഇരുന്ന് ആ സീന് ഫസ്റ്റ് ഷൂട്ട് ചെയ്തു. എന്തായിരുന്നു പുള്ളി തെറ്റിച്ച്? ആരാ തെറ്റിച്ച്? ഞാൻ. എത്ര ടേക്ക് പോയി? കൊറേ ടേക്ക് പോയായിരുന്നു. ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരെ ഇങ്ങനെ ചില്ലാക്കി കണ്ടിട്ട് ഫാദിക്കൊക്കെ നല്ല എന്നെ നല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോ ഇങ്ങനെ തോളത്തൊക്കെ. ഈ സിനിമ കണ്ടിട്ട് ആരും മെസ്സേജസ് ഒന്നും വന്നില്ല? അങ്ങനെ എന്തൊക്കെയോ വന്നു, ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ബേസിക്കലി ഞാൻ ഒരു മാന്യനാണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രൊഫൈൽസ് ഒക്കെ വരും. അതും ഇതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് മൈലേജ് കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ല? മീൻസ് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും അങ്ങനെ കൂടി. എത്ര കൂടി? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് വന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ? അത് കുറേ പേര് പിന്നെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും. ഇങ്ങനെ ഈ മുമ്പ് ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ അങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ ഫോളോവേഴ്സ് കൂടി, ലൈക്സ് കൂടി, അങ്ങനെയൊക്കെ കുറേ ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നി എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം വന്നപ്പോൾ. എത്ര ദിവസം എടുത്തു? രണ്ട് മൂന്ന് ദിവസം എടുത്തോ? ടീസർ വന്നപ്പോൾ ഇച്ചിരി ഒരു കൂടിയായിരുന്നു, ആ ഒരു ഇത് വന്നു, റൈസ് വന്നായിരുന്നു. പിന്നെ പടം ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കൂടി. ഇത്രയും പ്രതീക്ഷിച്ചോ? ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടും അല്ലെങ്കിൽ ആ ഒരു? അതെനിക്ക്
ചില അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ കോമ്പിനേഷൻ സീൻസ് ഒരുപാടുണ്ട് ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു എല്ലാവരായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ട് പോപ്പിക്ക്. അപ്പോ പക്ഷെ ബാബുരാജേട്ടന് മാത്രമായിട്ട് അധികം ഇതിൽ കോമ്പിനേഷൻ ഇല്ല. ബട്ട് ഈ ഫാദർ ആൻഡ് സൺ ആണ്, അത് മനസ്സിലായിരുന്നു പോപ്പിക്ക്. മീൻസ് ബാബുരാജേട്ടനാണ് അച്ഛൻ ക്യാരക്ടർ, പക്ഷെ കോമ്പിനേഷൻ ഇല്ല എന്ന് പറയുമ്പോഴുള്ള സംഭവം മനസ്സിലായിരുന്നു. അത് എനിക്ക് ആദ്യം അത് പിടിയിട്ടില്ലായിരുന്നു. വെച്ചാൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ അപ്പോൾ അത് അവര് അവരുടെ അവർ പറഞ്ഞത് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷെ നമുക്ക് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു മീൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും പ്രശ്നമില്ല, പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ കോമ്പിനേഷൻ സീൻ ഇല്ലാതെ എന്താണ് അച്ഛൻ മകൻ സംഭവം? ആ അതെ, അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ അവർ അവരുടെ ഒരു അവരുടെ ഡിസിഷൻ അല്ലേ. ഇപ്പൊ ഞങ്ങള് ഇരിക്കുന്ന പോപ്പിയുടെ വീട്ടിലാണ്. പോപ്പിയുടെ വീട്ടിൽ കയറി വന്നപ്പോ ടീപ്പോഡ് അടിയിൽ ഞങ്ങൾ കണ്ടൊരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കിടുങ്ങിപ്പോവും. ഒരു തോക്ക്, ഏറുക എന്നല്ല, പെല്ലറ്റൊന്നും അല്ല, പക്ഷേ പൂച്ചേനെ കടിച്ച് ചത്തോട്ടു. എന്നാണ് ഈ തോക്ക്? അപ്പോ പോപ്പിയുടെ അമ്മയും പറഞ്ഞു തോക്കിനോട് ഭയങ്കര ഇഷ്ട ക്രേസ് ഉള്ള ഒരാളാണ് പണ്ട് മുതലേ എന്ന് ഇങ്ങനെ പറഞ്ഞു. എന്താ തോക്കും പോപ്പിയും ക്രേസ് എന്ന് വെച്ചാ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ തോക്ക് കാണുമ്പോ ആ ഒരു ക്രേസ് അത്ര ഉള്ളു. അത് കൂടുതൽ എന്താ സംഭവത്തില്? ഇല്ല, അത് ഞാൻ ഷൂട്ടിനിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ അത് വെച്ചിങ്ങനെ തോക്കൊക്കെ പിടിക്കുന്നല്ലേ, അപ്പോ ഞാൻ ഇങ്ങനെ ചുമ്മാ ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുത്ത അത്ര. അത് വെച്ച് പൂച്ചനെ കടിച്ച് ചത്തൂല. ട്രൈ നോക്കിയായിരുന്നു അനിയത്തിയുടെ മുഖത്ത് ഒരു വർഷം അടിച്ചു. എന്നിട്ട് വലിയായിട്ടൊന്നും പറ്റിയില്ല. ട്രൈ ചെയ്ത് നോക്കിയപ്പോ ആള്. അതെ, പോപ്പിനെ പറ്റി പറയുമ്പോ ഞാൻ ഇന്റർവ്യൂവിന്റെ ആദ്യം തന്നെ പറഞ്ഞു പോപ്പി എന്ന് പറഞ്ഞ പേര് ഇപ്പൊ എങ്ങനെ എല്ലാരും വിളിക്കണേ? പോപ്പി പോപ്പി അങ്ങനെ വിളിക്കുന്നത്. പിന്നെ എന്റെ വീട്ടുപേരുണ്ട്, അയച്ച ഡാർക്ക്, അത് പറയുന്നില്ല. അപ്പൊ മൂന്ന് പേര്, വാവച്ചൻ, പോപ്പി, അലിസ്റ്റർ. ഈ അലിസ്റ്റർ എന്ന് പറഞ്ഞ പേര് എന്താ സംഭവം? മീൻസ് നമ്മള് ഇംഗ്ലണ്ടിലെ അലിസ്റ്റർ കുക്കിന് മാത്രമേ അലിസ്റ്റർ എന്ന് പറഞ്ഞ പേര്. അത് എന്റെ ഒരു അമ്മായി അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത അലിസ്റ്റർ എന്ന് പറഞ്ഞ പേരുണ്ടെന്ന്. സീം പേരായിരിക്കും, സീം പേരായിരിക്കും, ഈ പേരിടുന്നവരൊക്കെ ലെജൻഡ്സ്. അതിന്റെ അർത്ഥം അതെന്തോ വലിയ ഭയങ്കര അത്രയും തല. പക്ഷെ പോപ്പിയാണ് പുളി. ആ അതെ അതെ അതെ, അത് ഉണ്ണിമായ ഉണ്ടാക്കിയ പേരത്. ആണോ? ആ അതെ. പുള്ളിക്കാരി എങ്ങനെയായിരുന്നു സെറ്റില്? കാരണം പുള്ളിക്കാരിനെ പറ്റി പറയുന്നത് ഉണ്ണിമായുടെ ഒക്കെ കൂടെ ആയിരുന്നു കൂടുതല് കൂട്ടൊക്കെ. ഉണ്ണിമായ ഫാദർ പോത്തേട്ടൻ അവിടെ ഒക്കെ കൂടെ ആയിരുന്നല്ലേ കൂട്ട്. ശ്യാമേട്ടനൊക്കെ, ശ്യാമേട്ടനും എല്ലാരും രസമാണ്, നല്ല രസമാണ്. കുറച്ചുകൂടെ ഉള്ളില് സോഫ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു, മിഠായി മേടിച്ചു എല്ലാരും. ഗിഫ്റ്റ് എനിക്ക് മറ്റേ ഒരു ഡ്രോൺ ഇല്ലായിരുന്നു, മറ്റേ ഞാൻ പറപ്പിക്കുന്ന, അത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക്. അതിന്റെ പെട്ടിയാണോ ഇരിക്കുന്നത്? വേറെ എന്താ? വേറെ കൊറേ ഡ്രസ്സ് തന്നായിരുന്നു. അങ്ങനെ എല്ലാരും ശ്രദ്ധിക്കുക, ഷൂട്ട് കഴിഞ്ഞപ്പോ പോപ്പി നേരെ വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് പോയി, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തൂക്കിയെടുത്ത് വണ്ടിയിൽ ഇട്ടുകൊണ്ട് അതായിട്ട് പോപ്പി ഇങ്ങ് പോകുന്നു. പോപ്പി ഇവിടെ ആഘോഷിക്കുന്നു. ഈ അപ്പൂപ്പൻ നമ്മുടെ സ്വന്തം സണ്ണിച്ചൻ, നമ്മുടെ സ്വന്തം സണ്ണിച്ചൻ, സണ്ണിച്ചനാണ് എങ്ങനെയാണ് സൈലന്റ് ആളാ? പക്ഷെ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ ചുമ്മാ ഈ എന്നാ ഈ ജിമ്മിലെ ഒക്കെ കാര്യം പറയും, ഈ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ പറയാറ്. ഇപ്പോഴേ ബോഡി പരിപാലിച്ച് തുടങ്ങിക്കോ, ഭാവിയിലൊരു നായകനാകുമ്പോ വളരെയധികം ഉപകാരപ്പെടും. എന്നോടല്ല, എല്ലാവരോടും അത് ഇങ്ങനെ ടിപ്സ് ഒക്കെ പറയായിരുന്നു. അങ്ങനെയൊക്കെ പറയാ പറയായിരുന്നു. ഈ പല ആൾക്കാരെ നമ്മള് ജോജിയിൽ കാണുമ്പോഴത്തേക്കും വളരെ ഡിഫറെന്റ് ആണ്. എനിക്ക് ബേസിൽ ചേട്ടൻ ഭയങ്കര ഡിഫറെന്റ് ആണ്, ബാബുരാജേട്ടൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈ ഏറ്റവും കാണാൻ എക്സൈറ്റ്മെന്റ് തോന്നി കണ്ടിട്ട് എന്തായിരുന്നു റിയാക്ഷൻ എല്ലാരും? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാരും കണ്ടപ്പോ. കാരണം പോപ്പിയാണ് ന്യൂ ഫേസ്. ആ അതെ, ഞാനും ന്യൂ ഫേസ് എന്ന് പറയാമെന്നുള്ള. ബാക്കി എല്ലാരും സിനിമ ഓറിയന്റഡ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. സോ
ഞാൻ കുറച്ചുപേരെ പേര് പറയാം. ഫസ്റ്റ് അവരെ പറ്റി ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് പറയണം. ഫാദിക മൂവ്മെന്റ്സ് ഷെയർ ചെയ്യണം അവരായിട്ട് ഉണ്ടായ. ഫാദിക്കായിട്ട് മറ്റേ ആ ഈ ഗേൾ ഫ്രണ്ട് കാര്യം ഒക്കെ ചോദിച്ചാൽ എന്നോട് കുറെ എപ്പോഴും അത് ചോദിക്കത്തുള്ളൂ, ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ. പിന്നെ എന്റെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ചിലപ്പോ എടുക്കാനൊക്കെ പറയും. എല്ലാതും കാണിക്കാൻ പറ്റില്ലല്ലോ. സംതിങ് ഫിഷി. പോപ്പിനോട് ആദ്യം പോപ്പി ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറുന്നു ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ ദിലീഷേട്ടൻ ആദ്യം തൊട്ടാ കാണുന്നില്ല, അപ്പൊ ഇങ്ങനെ കുറെ സംസാരിക്കായിരുന്നു. സ്ഥിരം ഗൈഡ് സൈസ്ലിം സ്ഥിരം ഗൈഡ് ബാബുരാജേട്ടൻ. ബാബുരാജേട്ടൻ ഓർക്കുന്നില്ല. ബേസിലേട്ടൻ ബേസിലേട്ടൻ ബേസിലേട്ടനെ മറ്റേ ഇതില്ലേ തൈലാഭിഷേകം സീൻ, ആ സീന് ഫുൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വലിയ ഭയങ്കര സൂപ്പർ ഹീറോ മൂവി ഒക്കെ അങ്ങനെ ചുമ്മാ ചോദിച്ചു. എനിക്ക് സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ ഇഷ്ടമാണ്, മാർവൽ ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു പുള്ളി ഒന്നും പറയില്ല, ഒന്നും എന്നോടൊന്നും പറഞ്ഞില്ല. അതെ, പക്ഷെ പുള്ളി പാവാ നല്ല ഭയങ്കര കൂട്ടായിട്ട് ഈ മറ്റേ ഈ സ്റ്റാറ്റിസ്ട്രി കാര്യം നോക്കിയാ പുള്ളിക്കാരി നബി. അപ്പൊ എന്തുകൊണ്ടല്ലേ നമ്മള് വേണ്ടിട്ട് പോപ്പിയുടെ ചാറ്റ് തപ്പുന്നതാണ് ഇന്റർവ്യൂവിന്റെ അവസാനം. ഇന്റർവ്യൂവിന്റെ അവസാനം തപ്പിയിരിക്കും നമ്മൾ, അതെല്ലാം ഡിലീറ്റ് ചെയ്തു. ശ്യാമേട്ടൻ ശ്യാമേട്ടൻ ഇങ്ങനെ ഈ ട്രോൾസ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പുള്ളി ഞാനായിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ട്രോൾ ഉണ്ടാക്കുന്നത്. ട്രോൾ ഉണ്ടാക്കും, ട്രോൾ ഇംഗ്ലീഷ് ട്രോൾസ് ഞാൻ മീംസ് ഇംഗ്ലീഷ് ട്രോളൻ. ഒരു ട്രോളൻ ആണ്. പബ്ജി കളിക്കും ബോബി? കോഡ് കളി, കോൾ ഓഫ് ഡ്യൂട്ടി. ഓ പബ്ജി തോക്കിനോട് വീണ്ടും എനിക്ക് തോക്കിനോട് ഇൻട്രസ്റ്റ് തുടങ്ങുന്ന ഗെയിംസിലൂടെയാണോ? ഗെയിം കളിച്ച് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഗെയിംസിലൂടെ. ഈ എയർ ഗൺ പെല്ലറ്റിന്റെ ഐഡിയ പറഞ്ഞപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ പക്ഷെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു അതിന്. എനിക്ക് ആ മടക്കത്തില്ല റീലോഡ്, അത് ഭയങ്കര പാടായിരുന്നു എനിക്ക് മടക്കിയിട്ട്. എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് പോപ്പിയുടെ ഏറ്റവും ഇന്റൻസ് ആയ സീൻ മറ്റേ ലാസ്റ്റത്തെ ക്ലൈമാക്സിലോട്ട് പോകുന്നതിന് മുമ്പ് അവർ ആ സെറ്റിൽ വന്നിരിക്കുമ്പോഴുള്ള സീനാന്ന് തോന്നുന്നു. പോപ്പിയുടെ ഏറ്റവും ഇന്റൻസ് ആ ഡയലോഗ് ഒന്ന് പറയാവോ? എന്താ ആ അത് ടോയ് ഗണല്ല, ക്ലോസ് റേഞ്ച് ഡേഞ്ചർ. ഏറ്റവും കൂടുതൽ ഞാനും പിന്നെ മറ്റേ ജോജേട്ടനല്ല, ജോജേട്ടൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഒരുപാട് സിനിമയെ കുറിച്ച്. അപ്പൊ ജോജേട്ടൻ എന്താണ് പൊതുവെ സംസാരിക്കാറുള്ളത്? ചേട്ടൻ ഭയങ്കര ഇതായിരുന്നു. എന്നാ പറയുന്നത്, ഭയങ്കര ടീംസ് ആയിരുന്നു. ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഒരു കോമ്പിനേഷൻ. ഞങ്ങൾ രണ്ടുപേരും മറ്റേ ഗ്രൂമിങ്ങിനും ഉണ്ടായിരുന്നു, ജോജേട്ടനും ഗ്രൂമിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല കൂട്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ സംസാരിക്കുമായിരുന്നു. ഭാവി സിനിമ വിശേഷങ്ങൾ പറ. ഭാവി ഞാൻ കോൾസ് വന്നിട്ടുണ്ട്, ഞാൻ നോക്കണ കറക്റ്റ് എല്ലാം കൺഫേം ചെയ്തിട്ടില്ല. ഈ ഓഡീഷൻ കോളില് എന്താണ് അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞ പോത്തേട്ട? അവരിങ്ങനെ ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ അവര് കാണാതെ പഠിക്കാമെന്നും പറഞ്ഞില്ല. അവര് ഒരു സിറ്റുവേഷൻ തന്നു, ഇങ്ങനെ ഒരു ഇപ്പൊ ഫ്രണ്ടിന്റെ കൂടെ സംസാരിക്കുക അല്ലെങ്കിൽ അപ്പന്റെ കൂടെ സംസാരിക്കുക. അപ്പൊ ആ സിറ്റുവേഷന് ഞാൻ ഇങ്ങനെ ഇംപ്രോവൈസ് ചെയ്ത് ഇങ്ങനെ പറയണ. അങ്ങനെ അങ്ങനെയായിരുന്നു അവര്. ഈ വീട്ടുകാരുടെ വീട്ടിലെല്ലാവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് പോപ്പി സെലക്ടഡ് ഫോർ പോപ്പി ഓൺ ബോർഡ് ജോജി. അത് ഭയങ്കര അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പ ആ അമ്മയപ്പയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അവരുടെ റിയാക്ഷൻ അപ്പൊ കിട്ടിയില്ല, പിന്നെ ഞാൻ കിട്ടി. അവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞപ്പോ അവരെന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? മീൻസ് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ അവരിങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അവരിങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുന്നു, ഇങ്ങനെ വലിയ സിനിമയിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി എന്നൊക്കെ പറയും. ആരോടും പറഞ്ഞില്ല ഓഡിഷൻ കോളിലൊന്നും അയക്കണം? ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല.
ഇനിയിപ്പോ പ്ലസ് ടുയിലേക്ക് കയറുകയാണ്. പോപ്പി പോപ്പി ഇപ്പൊ പ്ലസ് ടുയിലാണ്. ഇപ്പൊ പ്ലസ് ടുയിലോട്ട് കയറിയപ്പോ ഫസ്റ്റ് ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ക്ലാസ്സിൽ പഴയ പഴയ അലിസ്റ്റർ അല്ല ഇത്. ഓൺലൈൻ ആയതുകൊണ്ട് ഷോക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഈ സിനിമ കണ്ടറിഞ്ഞിട്ട് വിളിക്കുമ്പോഴുള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ സംഭവം കസിൻസിനും, ഓ മീൻസ് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ്, അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്ത പൊതുവെ? എനിക്കെല്ലാവരും ഭയങ്കര എന്നാ പറയുക, എനിക്കും ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഇങ്ങനെ എല്ലാവരും ഭയങ്കര, ഞാൻ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ എനിക്ക് എങ്ങനെ ഇത് കിട്ടിയ, എപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കിട്ടിയതൊക്കെ. ഭയങ്കര എല്ലാവരും പെട്ടെന്നാണ് നടന്നത്. ഇപ്പോൾ സിനിമയുടെ പാക്കപ്പിനൊക്കെ പാക്കപ്പ് ഉണ്ടായല്ലോ, ലാസ്റ്റ് ഷോർട്ട് സീൻ ഏതായിരുന്നു ഷൂട്ട് ചെയ്തത്? ഞങ്ങൾ ഓർഡറിലായിരുന്നു എടുത്തത്. അപ്പം ആ മറ്റേ എൻ്റെ ലാസ്റ്റ് സീൻ മറ്റേ എന്നാ വെടിവെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കത്തില്ലേ അങ്ങോട്ട്, എന്നായിരുന്നു മറ്റേ ജോജി ചേട്ടൻ്റെ ഡയലോഗ് ഇല്ലേ, പിന്നെ പോലീസ് വന്നോളും. ആ അതെ, ആ സീനായിരുന്നു. ആ സീനായിരുന്നു ലാസ്റ്റ്. പാക്കപ്പിന് ഭയങ്കര വിഷമമായ പോപ്പിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ രണ്ടു മാസം അടിച്ചു പൊളിച്ചിരുന്നപ്പോ അതിൻ്റെ ഒരു ഫസ്റ്റ് ന്യൂ ഫേസ് ഒക്കെ വന്നു കഴിയുമ്പോ പൊതുവെ എല്ലാരും പാമ്പർ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതുണ്ടല്ലോ, പറഞ്ഞപ്പോ തന്നെ പോപ്പിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അത്? ആ ഒരു അത് പേര് പോപ്പിയുമായിരുന്നു, അപ്പൊ എല്ലാരും പോപ്പി പോപ്പി കൂട്ടാന്ന് അങ്ങനെയൊക്കെ വിളിച്ച്. ഷൈജുക്ക് എങ്ങനെയായിരുന്നു? ആ ഷൈജുക്ക് ഒക്കെ നല്ല പേരൻസ് ഒക്കെ വന്നപ്പോ ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചെന്ന് പറയാം. ഭാവിയിൽ എന്താണ് പരിപാടികൾ ഇഷ്ടമുള്ള കരിയർ വൈസ് ആയിട്ട്? എനിക്ക് ഡിസൈൻ ചെയ്യണം, ഡിസൈനിങ് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഫാഷൻ അല്ല, ഈ വേറെ എന്നാ പ്രോഡക്റ്റ് ഡിസൈനിങ് അങ്ങനെയൊക്കെ സിനിമ. ആ സിനിമ സിനിമ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ ഈ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന ഒരു സെലിബ്രിറ്റി ലെവലിലാണ്. ഇപ്പൊ ബാക്കിയുള്ള ക്രൂസിന് ഇങ്ങനെ സിനിമ ഇറങ്ങാനുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, റിയാക്ഷൻ ആണെങ്കിലും അവർ റെസ്പോണ്ട് നീ നന്നായിട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിളി വരുന്ന ആരുടെ ക്രൂവിൽ നിന്ന് സിനിമ ഇറങ്ങാണ്ട്? പോത്താട്ടൻ അതിന്റെ മുമ്പ് പ്രാവശ്യം വിളിച്ചായിരുന്നു, സിനിമ ഇറങ്ങുന്ന മുമ്പ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഉണ്ണിമായ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തായിരുന്നു. എന്താ പറഞ്ഞു? നല്ല രസമായിരുന്നു, യു ആർ അമ്യൂസിംഗ് എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാരും എന്നെ കൂടെ ആയിരുന്നു കണ്ട്. ഫാദിക്ക് വിളിച്ചു, ഫാദിക്ക് വിളിച്ചായിരുന്നു. ട്യൂഷൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചു. അത് ഞാൻ ഞങ്ങള് എന്റെ ട്യൂഷൻ ആയിരുന്നു, അക്കൗണ്ടൻസിയുടെ ട്യൂഷൻ പഠിക്കായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഫാദർ വിളിച്ചപ്പോ എന്നെ ട്യൂഷൻ ഇറങ്ങിയിട്ട് ഞാൻ ഫാദറിന്റെ ക്ലാസ്സിൽ വെച്ച് എടുക്കണ്ടേ എല്ലാരും സീനായിരുന്നു. എന്താ ഫാദിക്കടെ നമ്പർ സേവ് ചെയ്തേക്കണേ? ഇല്ല ഇപ്പൊ ഇതിലേക്ക് എത്തുവാണ്, ഓൺ ബോർഡ് ആയിരുന്നു പറയുന്നതിന് മുമ്പ് ഈ ദിലീഷേട്ടൻ്റെ മുമ്പത്തെ സിനിമകളുണ്ടല്ലോ, തൊണ്ടി മുതലാണെങ്കിലും മഹേഷ്നവി ആർ, അതൊക്കെ ഇഷ്ടപ്പെട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. മീൻസ് പ്രതീക്ഷിച്ചു ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള? ഇല്ല, ഞാൻ രണ്ടും തൊണ്ടി മുതൽ അല്ല മഹേഷ്നവിയാരൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായി, ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. തൊണ്ടി മുതലും പിന്നെ ഞാൻ ടിവിയിലാണ്, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല റിയലിസ്റ്റിക്, ഇതും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത്. പക്ഷെ ഇത് റിയലിസ്റ്റിക് കുറച്ചുകൂടെ വ്യത്യാസം, കുറച്ചുകൂടെ ലേയേഴ്സ് ഉണ്ട്, കുറച്ചുകൂടെ ടെക്നിക്കൽ ആണെങ്കിലും ക്രിയേറ്റീവ് സൈഡ് ആണെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞു, ഈ മാക്ബത്ത് സംഭവങ്ങളൊക്കെ. അത് ഞാൻ ആദ്യത്തെ ദിവസം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഗ്രൂമിങ്ങിന് വിളിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ ലിസ്പോത്ത് ഇങ്ങനെ ചോദിച്ചു, നീ ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, ഈ മാക്ബത്ത് ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാക്ബത്ത് ഒക്കെ അതിൻ്റെ ഒക്കെ കാര്യം ഇപ്പോഴേ വിട്ടോ, ഞങ്ങൾ നമ്മൾ ആ വേറൊരു റൂട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഒരു ഡയറക്ടറിൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മൂവീസ് ഏതൊക്കെ മലയാളത്തിൽ? മലയാളത്തിൽ ഇപ്പോൾ എന്നാ പറഞ്ഞില്ലേ, കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അയ്യപ്പനും കോശി സച്ചി ഡയറക്ടറിനെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പൊ ഈയിടെ എനിക്ക് നായാട്ടം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് നല്ല ഹോണ്ടിങ്. ഹോണ്ടിങ് മാർട്ടിൻ പ്രകാട്. ഇനി ആരുടെ വർക്ക് ചെയ്യണമെന്ന താല്പര്യമുള്ള പോപ്പിക്ക്? ദുൽഖർ സൽമാന്റെ കൂടെ വർക്ക് ചെയ്യണം. പിന്നെ
ലാലേട്ടൻ മമ്മൂട്ടി ഓബിയസ്ലി. കാരണം ഈ ദിലീഷ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എൻസൈക്ലോപീഡിയ ലെവലിലാണ്. കാരണം മീൻസ് റീടേക്കുകൾ ഒരുപാട് എടുക്കുന്ന ഷോട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളി ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. മീൻസ് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഇപ്പൊ ഷോട്ട് നോക്കിയാലും എക്സ്ട്രാ ഒരെണ്ണം കൂടെ എടുക്കുന്നതാണ് എല്ലാരും പറഞ്ഞൊരു സംഭവം. അപ്പോ അത് എങ്ങനെയാണ്, മീൻസ് പോപ്പിക്ക് എത്ര ടേക്ക് വരെ പോയായിരുന്നു ഒരു ഷോട്ടൊക്കെ? ഏറ്റവും കൂടുതൽ ആ ഫസ്റ്റ് മറ്റേ സ്റ്റെയർസ് കയറുന്നില്ലേ, അത് കൊറേ ടേക്ക് പോയായിരുന്നു. അത് ടെൻഷനായിരുന്നു ഭയങ്കരമായിട്ട്, ഇങ്ങനെ ഇങ്ങനെ സ്വെറ്റിംഗ് ഒക്കെ ആയിരുന്നു. പേടിക്കണ്ട, പേടിക്കണ്ട. ഇപ്പൊ വേറെ ലാംഗ്വേജസിലൊക്കെ ഇഷ്ടമുള്ള ഡയറക്ടേഴ്സും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഹോളിവുഡോ? അതോ ഇന്ത്യ? തമിഴ് എനിക്ക് മറ്റേ ലോകേഷ് കനകരാജ് ഭയങ്കര ഇഷ്ടം, പിന്നെ മറ്റേ മണിരത്നം അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പുറത്തൊക്കെയോ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ക്രിസ്റ്റഫർ നോളൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ടാരന്റീനോ കൊറേ ഉണ്ട്, സ്പീൽബർഗ്. എല്ലാവരുടെയും കൂടെ ഇപ്പോ വി എഫ് എക്സ് പഠിക്കണം പറഞ്ഞ ആഗ്രഹമാണ്, എന്താണ് അതിന്റെ പിന്നിൽ ഒരു രഹസ്യം? അത് എനിക്കത് കൊച്ചിലോട്ട് അതായത് ഇങ്ങനെ ആ ഒരു ആനിമേഷനും വി എഫ് എക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ഇങ്ങനെ ഫേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ബ്ലെൻഡറിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആ ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനിമേഷൻ പോലെ ചെറിയതായിട്ട് ചെയ്യായിരുന്നു, അത് ചുമ്മാ ആയിരുന്നു. അതെനിക്ക് ഈ ടൈറ്റിലൊക്കെ വരുന്നു ചെയ്യാറുണ്ട്, എഡിറ്റിംഗ് ഒക്കെ ഫോണിലൊക്കെ ചെയ്തു. അയ്യോ, അതാണ് എഡിറ്റിംഗിലേക്ക് കുറച്ചുകൂടെ ഒരു ഫാൻ, ഒരു എന്താ പറയാ, അട്രാക്ട് ചെയ്യിച്ച ഒരു ഫാക്ടർ, അല്ലെങ്കിൽ അതൊക്കെ പറയാവുന്നല്ലേ. എഡിറ്റിംഗ്. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടില് ആരൊക്കെ? വീട്ടില് അപ്പ ദുബായിലെ, പിന്നെ അമ്മ അമ്മയും അനിയത്തിയോടെ ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ സ്കൂള് ഇവിടെ അടുത്ത്, ഞങ്ങൾ ഈ ഫ്ലാറ്റിലാണ്. സ്വസ്ഥം വീട് ഇവിടെ ചെറുക്കടവിൽ. അടുത്ത് ഇപ്പോ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ലൈഫിലുണ്ടായ പ്രധാന ഒരു മാറ്റം എന്താണ്? ഇതെല്ലാം പറഞ്ഞല്ലേ, ഈ സോഷ്യൽ മീഡിയയിലെ കുറെ ഇതൊന്നും, പിന്നെ എല്ലാവരും ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ പോപ്പിയല്ലേ പോപ്പിയല്ലെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ലുക്കിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ വേറൊരു ടൈപ്പ് ലുക്കായി. അതെ. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ പോപ്പിക്ക്. പോപ്പിക്ക് നല്ല ആലിസ്റ്റർക്ക് ആ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ഓരോ റെക്കഗ്നൈസേഷനിലോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നല്ല സിനിമകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ ഒരുപാട് ഭാഗമാകാൻ സാധിക്കട്ടെ. Thank you from Janus.